अच्छन अलोचर मंडतर स्थल भय माष चोर माषे चंद्रमन कड़े इंग्लिश टाइप पढ़ी आ माषा नेरत अवड़े चेची अल पर नाला याचे वाले टूरीस्ट नी एं वेणे चंद्रन आरूल ई हमक अंस वाले वीणु कॉलेज पल जोली श्रमितु मस्कटल जोलिय क्यों आदि फ्रेंड एरकुते वाली हॉटल वे इंटरव्यू अंदाशे पायी वाइक नाला या कड़वते कड़ना माषे अवड़े सुख माष इवे कड़ा या बी एस सी कई भागत पणि कौक पणि आवश्यक वेरे एम अच्छे करण कू एम वरला या कौला विषम या अगत करण आर इवे वन तुगानवकूल स्थल जोसफेट पेट वरा इत वे पणिका जोसफेट लॉडजिले बोर्ड पेटी काशी मुझे चंद्रन वरवे माषाव देवयानी चुपति सर अब वेरे चरत्र कुमेंद्रामे अणर भाग्यम Good morning. Good morning. What can I? Nani kendana vendathu? Angana naadam malayalathil parayado. Idu vera company aanu. Thande dealing super towns vaayta. Adu wind up idu. Edo thanne wind up aayi Gobi. Gobi. Son of K Parameswaran, retired headmaster. Njan ivarodu parayam. Njan 12 partnersil oral maatram aanu. Shramikka. Oh. इधाणल भूलोक पण या सत्य बॉम्बे पार्टी को इमसम कैर ऑफ टोणिकारण वैदरीप एण अलग विस रिल वे दिवस नामे का ऑफीसिल या बाकी ना मिस्टर गोपी या शरीम प्रोग्रेस अन्वे धैर्य वरू पद कई तीरवर या हमसे गुड बाय सी यू अगेन न
നല്ല ഉഷാറിലാണല്ലോ കുഞ്ഞിക്കാക്ക. മറ്റവനെ നിർത്തി. ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സൈസിലുള്ള സായിപ്പന്മാരും മദാമുമാരും എന്ത് കാണാനാണോ ഇവിടെ വരുന്നത്. തോണിക്കാർക്ക് ഒരു മുക്കാലിന്റെ ഗുണവുമില്ല. കഞ്ചാവ് വീടിന്റെ വില കൂടിയത് ബാക്കി. ആ ബാമോനെ ബാ കേറിക്കോളി. നമ്മളാണോ കുഞ്ഞിക്കാക്ക? ചന്ദ്രൻ വന്നപ്പോ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. ഇത് കണ്ണന്റെ സ്വന്തം തോണിയാണോ? തോണി വാടകയ്ക്ക് എടുക്കാൻ കിട്ടുക. എന്തിനാ? ടൂറിസ്റ്റുകളെ കൊണ്ടു നടക്കുന്നതും ഒരു ജോലിയല്ലേ. ബ്രിസ്റ്റോ സാഹിബ് തുറവുണ്ടാക്കിയ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുക്കാമല്ലോ. സായിപ്പന്മാരാകുമ്പോ നല്ല ടിപ്പും കിട്ടും. ആ കിട്ടും കിട്ടും. നാട്ടുകാരൊക്കെ അറക്കീസുകളാ നാട് കാണാൻ പറഞ്ഞ എന്തുക്കൾ. തോണിപ്പണി എളുപ്പമല്ല പക്ഷേ. ഇംഗ്ലീഷ് പറഞ്ഞാൽ തോണി വിലങ്ങൂല. അതിന്റെ ഭാഷയൊക്കെ എനിക്ക് അറിയാം. കാണണോ? അതാ കാണണം. കേൾക്കേ. അങ്ങനെയല്ല മാഷേ, ഞാൻ കാണിച്ചുതരാം. നോക്കിയോ, അറിയുന്ന പണി ചെയ്താ പോരെ മാഷേ. സമ്മതിച്ചു മാഷേ. മാഷോട് തോക്കുന്നത് എനിക്കൊരു സന്തോഷം. ഞാൻ പണക്കാരനാവുന്ന കാലത്ത് കാറല്ല വാങ്ങാ, ഒരു സ്പീഡ് ബോട്ട്. എന്നിട്ട് കടലിൽ പറപ്പിക്കണം. കരയിൽ നിൽക്കുന്നവരൊക്കെ അന്തം വിട്ടു പോണം. കിടക്കാൻ സ്ഥലവും അടുത്ത ആഹാരത്തിന് കാശില്ലാത്തതിനെ പറയുന്നത് സ്വപ്നത്തില് രാജാവ് തന്നെയാവും അല്ലേ? ദൈവം തരുന്ന പോലെ ഇരിക്കും മാഷേ. ബേജാറാവല്ലേ? കർണനും ദൈവത്തെ വിശ്വാസം ഉണ്ടോ? ജയിലില് ഞങ്ങളുടെ ഉസ്താദ് ഉണ്ടായിരുന്നു, ജീവരുന്ന കാരണം. പുള്ളി പറയും, മൂന്നെണ്ണത്തിലെ മനുഷ്യൻ വിശ്വസിക്കാവൂ. ഒന്ന് അവനെന്റെ സ്വന്തം പെണ്ണ്, രണ്ട് ഏറ്റവും അടുത്ത ചെങ്ങാതി, മൂന്നാവത് ദൈവം. ആദ്യത്തെ രണ്ടും ചതിച്ചു, ഇനി ദൈവം മാത്രമേ ബാക്കി. ആ നമുക്ക് നോക്കാം മാഷേ. അവിടെ അയച്ചു നോക്കാം. ലോട്ടറി കിട്ടുന്നതിൽ അത്ഭുതമാണ്. ഇക്കാലത്ത് ശുപാർശയും കൈക്കൂലിയില്ലാതെ ഒരു ജോലിയുടെ സെലക്ഷൻ ലിസ്റ്റ് വരുന്നത് നോക്കാം. ദൂരെ, വളരെ ദൂരെ ഏതെങ്കിലും നാട്ടിലൊരു പണി കിട്ടണമെന്നാ പ്രാർത്ഥന. ചേട്ടത്തെ പറ്റി ഒന്നും കേൾക്കേണ്ടി വരില്ലല്ലോ. പുറത്തെവിടെങ്കിലും ആയാൽ എനിക്കൊരാളെ നിയമിക്കാൻ അധികാരമുള്ള ജോലി കിട്ടിയെങ്കിൽ. ഓ, അതെവിടെ കിടക്കുന്നതാവോ? രാത്രി പണിയുണ്ടോ? പക്ഷേ മീൻ പിടിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമാ. ഞാൻ വരാം. മീൻ മാത്രമാവില്ല, വേണ്ട അത് കാണണ്ട. രാത്രിത്തെ തോണിപ്പണി എന്താന്ന് കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തിനാ വെറുതെ ഇനിയും കുഴപ്പത്തിൽ ചെന്ന് ചാടുന്നേ? ആരെയാ ഉപദേശിക്കുന്നല്ലേ? കുഴപ്പം തന്നെ. കുഴപ്പത്തിന്റെ ഹെഡ് ഓഫീസ് നമ്മുടെ കയ്യിലല്ലേ എന്നും. ഞാനും വരാം. കാരണം വെറുതെ ഇരുന്ന് ഇവിടുത്തെ ചോറ് തന്നെ എന്നെ നോക്കണ്ട. ഒരാളുടെ പണിയെടുക്കാൻ എനിക്കും കഴിയും. എന്ത് പണി? സംശയമുണ്ടോ? ഞാനിപ്പോ പോകുന്നത് അകത്ത് കുറച്ച് ധൈര്യം വിടാനാ. ഒരു 8 മണിക്ക് കടവത്ത് കാണാം. ചേച്ചി വന്നേ പിന്നെ കർണേട്ടനെ ഇത്തിരി പാവായിരിക്കണം.
മറ്റേ പുളിച്ച തെറിയല്ലേ ഇതും കുറവാ ഞാൻ ഒരു ദിവസം ചേച്ചിയോട് പറയായിരുന്നു മാഷെ ഇവര് ചന്ദ്ര വേണ്ടെങ്കിൽ ഒരു അച്ഛന് കത്തെഴുതുന്നില്ലേ ഇല്ല സമയമില്ല ചന്ദ്ര ഉണ്ടാവില്ല ഇവിടെ എനിക്ക് കാവലി കിടക്കേണ്ടി വന്നതുകൊണ്ട് നീ ഉള്ളിൽ നിന്നെ ശപിക്കാവൂ ആണായിരുന്നെങ്കിൽ ഞാനും ഇറങ്ങി വരുമായിരുന്നു എന്നും തടവ് കിടക്കണമെന്നായിരിക്കും യോഗം എനിക്ക് ചൂണ്ട വളർത്തിട്ടിരുന്നു ഇതൊക്കെ മോശമല്ലേ കാശ് പറഞ്ഞാലും കടവത്തെ പണി പോരെ ജയിലിൽ കയറണ ഇനി ഓ ജയിലല്ലല്ലോ കണ്ണന്റെ ഭാഷയെ പറഞ്ഞ അമ്മായിമ്മയുടെ വീടല്ലേ പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം ഞാനിനി എവിടെ വന്നാകനാ മാഷെ ബാക്കി ജോസഫ് ഇതാണ് പറഞ്ഞത് എന്നാ ജോസഫ് ഉണ്ടെന്നുള്ളൂ കപ്പക്കാർക്ക് ഞാൻ തിരിച്ചുകൊടുത്തോ ഏ തരാം മാഷും ഒരുപക്ഷെ ഞാൻ കേട്ടത് തെറ്റിയതാവും അതിന്റെ ഇടയിൽ മാനേജറുടെ ഒരു വെട്ടിപ്പ് ഇതാ ഇത് മാഷ് വെച്ചോളൂ എന്തിനാ മാഷും പണിയെടുത്തതല്ലേ ഒരു ചെറിയ പങ്ക് മാഷ് കുറിക്കട്ടെ എനിക്ക് വേണ്ട അരുത് എന്നെ നിർബന്ധിക്കരുത് പിന്നെന്തിനാ നട്ടപ്പാരയൊക്കെ കൂടെ വന്നത് ഏയ് വെറുതെ നല്ല ബിരിയാണി കിട്ടുന്ന സ്ഥലമുണ്ട് കാട്ടിത്തര എന്നോ അകത്തടച്ചിരിക്കുന്ന ഒരാൾ കൂടെ ഉണ്ട് ഇവിടെ ഓ അവളും പോന്നോട്ടെ മാഷിക്ക് അവളെയും കൂട്ടി എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്കാറുന്നില്ലേ അത് ഞാൻ പറയണോ ആ പുറപ്പെട്ടോളൂ ഞാനില്ല ചാരായ ഷാപ്പിലേക്ക് അല്ല ഞാൻ വിളിക്കുന്നത് എരിവും പുളിയുള്ള വല്ലതും തിന്നണമെങ്കിൽ അവിടെ കയറണം അത് വേറെ കാര്യം നിങ്ങൾ രണ്ടാൾക്കൊന്ന് ചുറ്റിട്ട് വാ കാണാനുള്ള പലതുണ്ടല്ലോ ഇവിടെ പറങ്കേടകോട്ട ജൂതപ്പള്ളി പിന്നെ അല്ലെങ്കിൽ സിനിമയ്ക്ക് കയറി സിനിമയ്ക്ക് കർണാടകം വരാല്ലോ ഏ ഞാനില്ല പണ്ട് ഞാനും കണ്ടിട്ടുണ്ട് രണ്ടു മൂന്ന് സിനിമ പെണ്ണുങ്ങളുടെ കരച്ചിലിന്റെ പൂരം നിങ്ങൾ സിനിമ വിട്ട് വരുമ്പോ ഞാൻ മോഡേൺ ഹോട്ടലിൽ നടയിലുണ്ടാവും ഇത് വെച്ചോ കടലിന്റെ വക്കത്ത് ഭംഗിയുള്ള ഒരു സ്ഥലത്ത് ഒരു വീട് കെട്ടണമെന്നായിരുന്നു ആഗ്രഹം ഗൾഫിൽ പോയി പണം വാരി തിരിച്ചു വരാൻ ഇറങ്ങിയ വീടിനാണല്ലോ ഞാൻ അത് പോട്ടെ എനിക്ക് വലിയ മോഹങ്ങളൊന്നും തോന്നിട്ടില്ല ഒരു കാലത്തും ഏട്ടത്തിൽ അങ്ങനെയായിരുന്നില്ല അടുത്ത വീട്ടിലെ കുട്ടികൾ ഒരു നല്ല പാവാട കൊടുത്താൽ ആരുടെയെങ്കിലും കഴുത്തിലൊരു നല്ല മാല കണ്ടാൽ പിന്നെ ഏട്ടത്തിക്ക് എരിവൊരു സഞ്ചാരം എന്നെ ഒരു ബുദ്ധിസ്സായിട്ടാ എല്ലാവരും കണക്കാക്കിയിരുന്നത് കർണന്റെ വീട്ടില് വെച്ച് വിളമ്പുന്നതും പാത്രം കഴുന്നതും കാണുമ്പോ എന്തോ എനിക്ക് വല്ലാത്ത വിഷമം ഏത് വീട്ടിലായാലും ചെയ്യേണ്ടല്ലേ ഇതൊക്കെ അതിനെന്താ ജോലി ശരിയായാൽ YWCA പല ഗേൾസ് ഹോസ്റ്റലിലോ മാറാം ഞാൻ അതും അന്വേഷിക്കാൻ കൂട്ടത്തിൽ ജോലി കിട്ടട്ടെ ആദ്യം മറ്റൊന്നും സാരമില്ല പുറത്തിറങ്ങുമ്പോ ഉള്ള പേടി അവരുടെ മുമ്പിൽ ചെന്ന് പെടുവെന്നാ ഞാനില്ലേ കൂടെ എന്ത് പഠിക്കാൻ മസ്കറ്റിൽ പോകാൻ കാശ് കൊടുത്തത് പോയാലും വേറെ ജോലി കിട്ടിയെന്ന് അറിയുമ്പോ അച്ഛന് സന്തോഷം വേറെ ആരൊക്കെ ഉണ്ട് വീട്ടിൽ ഇളയമ്മയുടെ മൂന്ന് പെൺകുട്ടികൾ എനിക്ക് 6 വയസ്സുള്ളപ്പോ അമ്മ മരിച്ചു
അച്ഛൻ വേറെ കല്യാണം കഴിച്ചു. ഇളയമ ഒരു ടൈപ്പാ. കുട്ടികൾക്കൊക്കെ ഗോപിയേട്ടൻ വലിയ ഹീറോയാണ്. നമുക്കൊരു ദിവസം വീട്ടിലേക്ക് പോവാം. മഹാഗണപതി ക്ഷേത്രം ഞങ്ങൾ വീട്ടിന് തൊട്ടടുത്താ. തുമ്പിക്കൈ വലത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന ഗണപതി അപൂർവമാണ് അത്രേ. നമുക്ക് പോണം. കരഞ്ഞിട്ടും കൊണ്ടുപോകണം. നികുതി ചാറാൻ കുട്ടികൾക്ക് ഗണപതി അമ്പലത്തിൽ വഴിപാട് നടത്താറുണ്ട്. അതുപോലെ കരുനാട്ടിന് ഒരു വഴിപാട് നടത്തണം. താറാണ് നടഞ്ഞപ്പോ ധൈര്യത്തിന് നേരിട്ട് വന്നതാ. വേണ്ടപ്പെട്ട ആളാ. ആ ടെമ്പറേ നിൽക്കട്ടെ ഒരു മാസം. പിന്നെ ഓഫീസിലും ഇപ്പം യൂണിയനാണ്. അതൊക്കെ സാറ് മാനേജറോട് പറഞ്ഞ നോക്കട്ടെ. നല്ല മീനൊന്നും കിട്ടാറില്ലോ ഇപ്പൊ. കൊണ്ടുവരാ. തല്ലും പിടിയും കത്തിക്കുത്തും ഒന്നുമില്ലേ കുറച്ചായിട്ട്? നിർത്തി മടുത്തു സാറേ. അവിടെ ഓർച്ചയാലുണ്ടാവും. നാളെ വിളിച്ചോണ്ട്. കൊച്ചിയിലെ ഏറ്റവും പഴയ സ്റ്റിവഡോട് ഈ കമ്പനിക്കാരാ. ഇവിടെ ടെമ്പററി എന്ന് പറഞ്ഞാൽ എന്നും പണി ഉണ്ടാവും. ഞാൻ പോയി. സാറ് വൈകിട്ട് വീട്ടിലുണ്ടാവും. ആ ഉണ്ടാവും. ഹലോ. അല്ല ഇത് ആര്? ഗോപി എവിടെ? ഞാൻ ഓവർസിയറാ. എവിടെ? ഞാൻ തന്നെ. തിരപ്പെട്ടാൽ 650 രൂപ ശമ്പളം കിട്ടും. ഇന്ന് ധൈര്യമായിട്ട് എല്ലാ വിവരം കാണിച്ച് അച്ഛൻ്റെ കത്തെഴുതി. ട്രാവൽ ഏജൻസിയിലുണ്ടായിരുന്ന ഒരു പുള്ളിയാ സൂപ്പർവൈസർ. നല്ലെടുത്തനാ. ചെന്ന് കേറിയ ദിവസമായതുകൊണ്ട് പറയണ്ടെന്ന് കരുതി. ദേവേന്ദ്രന്റെ കാര്യം ട്രൈ ചെയ്യാം. സ്വല്പ ദിവസം കഴിഞ്ഞ് എല്ലാരോട്ടും നടക്കട്ടെ. പഠിപ്പുണ്ടെന്ന് പറയാതിരിക്കാൻ നല്ലത്. എന്നാ വല്ല ചെമ്മുള്ള പണിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടും. ഇനി എനിക്ക് വീട്ടിൽ കയറി ചെല്ലാൻ പേടിയൊന്നുമില്ല. ഇവിടെ ഞാൻ ദേവയാനിയെ നേരെ എന്റെ വീട്ടിൽ കൊണ്ടുചെന്നാക്കിയല്ലോ എന്ന് ആലോചിക്കാം. അവിടെ പെൺകുട്ടികളുണ്ട്. ദേവയാനിക്ക് സൗകര്യമായിട്ട് അവിടെ താമസിക്കാം. കൂട്ടത്തിൽ ജോലിക്കുള്ള ശ്രമമാവാം. എന്റെ അച്ഛൻ അലോഹ്യം പറയില്ല. ഉദ്യോഗസ്ഥനായെന്ന് അറിഞ്ഞ എളയമ്മയുടെ ആറ്റിറ്റ്യൂഡ് മാറും. പിന്നെ അതുകൊണ്ടല്ല. ഒരു വിഷമം ഉണ്ടാവില്ല. ഞാനല്ലേ പറയുന്നത്. ഞാനും ആ ജയരാജന്റെ ലോഡ്ജിലേക്ക് മാറും. ഇവിടെ കഴിഞ്ഞിട്ടും തനിച്ചാവില്ല. അപ്പോ കർണിട്ടിനെ കാണുന്നില്ലല്ലോ. ചാരാ ഷാപ്പിലുണ്ടാവും. തിരക്കേടില്ല. ജോസപ്പേട്ടൻ നമ്മളെ വിലവെക്കാൻ നോക്കി. അതുകളാ ചെറിയൊരു വെട്ടി എടുക്കാൻ പണിയല്ലേ കരട. 500 രൂപ താഴെ ഞാൻ തുറന്നു നോക്കി. 12 ഡസൻ. ആ യന്ത്രം ഉണ്ടല്ലോ. പക്ഷെ എന്താ പറയുക, കാൽക്കുലേറ്റർ. അതല്ലേ പറയാ. മാറിനെ വിളിച്ചപ്പോ ജോസപ്പേട്ടൻ സത്യം പറഞ്ഞു. കിട്ടുന്ന ലാഭം എത്രയാ? അല്ല എത്രയാ? 28,800. അതിന് കരടന് കിട്ടണ എത്രയാ? അല്ല എത്രയാ? 500. തിരിച്ചു വെച്ച് മേടിച്ച മാഷേ. വേണ്ട, മുഴുവൻ കാശാ. ഇതും കാശാ. ഇന്നൊരാഘോഷാണ് മാഷേ. അക്കാണുന്ന കെട്ടിടത്തിൽ കായ് അക്കാണുന്ന കെട്ടിടത്തിൽ കയറി ആ വീടുള്ള മൂതലെല്ലാം അപഹരിച്ചും കൊണ്ടോടാണോ നമുക്കുല്ലാസമായി കുല ചെയ്തീരാമായി. മാഷ് തോണിയെടുത്ത് പോയി. പണിയില്ലാത്ത ദിവസമല്ലേ. മാഷ് മാത്രമേ ഉള്ളൂ. അല്ല, അതാ വരുന്നു രണ്ടാളും കൂടി. ും
കമ്പനിയിൽ നിന്ന് മാഷം നോക്കി വന്ന ഒരാള്, ഒരു ജയരാജൻ. ആ വിളി ഇനി മാറ്റാറായില്ലേ? ആ എന്നാ ഇന്ന് റൈറ്ററെന്ന് വിളിക്കാം. റയാള് തന്നു. ഞങ്ങളുടെ ഇൻഷുറൻസ് നടത്തുന്ന കമ്പനിയുടെ ഓഫീസില് ഒരു ടെമ്പററി പോസ്റ്റ് ഒഴിവുണ്ടത്ര, ഡെയിലി 12 രൂപ. നമ്മുടെ അസിസ്റ്റന്റ് മാനേജർ ശുപാർശ പറഞ്ഞിട്ടാണ്. അന്ന് പറഞ്ഞ മീൻ കൊടുത്തില്ല കാരണം. 2 കിലോ ഈ സൈസിലുള്ള കൊഞ്ച്, തായ്പന്മാര് മാത്രം കുടിക്കുന്ന 500 ml പെരുത്ത കുപ്പി. അതൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് മാഷേ. വാക്ക് പറഞ്ഞ പിന്നെ വെറുതെയാ. ഞാൻ കുളിക്കുമ്പോഴാന്ന് തോന്നുന്നു റെഡി ആയിക്കോളു. ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. ആദ്യമായിട്ട് പോവല്ലേ? ഒരു ആപ്പീസിൽ പോണല്ലേ, ഒന്ന് വൃത്തിയായിട്ട് പോ. ഇത് എന്തിനാ ഇത് വാങ്ങിയത്? എനിക്ക് നിങ്ങൾ പെണ്ണുങ്ങളുടെ താരയുടെ നിറവും തരവും ഒന്നും അറിയില്ല. പറ്റിയില്ലേ വലിച്ചെറിഞ്ഞ വന്നേ. അയ്യോ അതല്ല, ഇത്രക്ക് വിലയുള്ളൊന്നും വേണ്ടിയിരുന്നില്ല, അതാ പറഞ്ഞത്. വില പോണില്ലേ? മാഷ് മടമ്മ കൂടെ വന്നാ മതി, പണി കഴിഞ്ഞാലും ആപ്പീസിനകത്തിരുന്നോ. നന്നായിട്ടുണ്ടോ? നേരം കളയാതെ വേഗം പോകാൻ നോക്ക് പെണ്ണേ. ദേ മാഷ് ഇറങ്ങി. സ്പീഡ് കിട്ടണില്ല. ശരിയായിക്കോളും. ഒരു കുട്ടി, മറ്റേ കുട്ടി ഹോസ്റ്റലില്ല. അവിടെ റൂമുണ്ടോ എന്ന് അന്വേഷിക്കായിരുന്നില്ലേ? എന്തിന്? ബാങ്ങളെ കായന്റെ കണക്കൊക്കെ ഞമ്മക്ക് നല്ല ഓർമ്മയുണ്ട്, തെറ്റൂല. ഒക്കെ കണക്കിൽ പിടിച്ചാ മതി. അനക്കിപ്പോ കായ ഇമ്മിണി കിട്ടണുണ്ട്, അത് ഞമ്മക്ക് കണ്ടാലറിയാം. അനക്ക് ഇനി വേണ്ടത് ഒരു കല്യാണം. എന്നെ ഭരത്ത വരയിൽ നിർത്താൻ പോകുന്ന ഒരു പെണ്ണ് പുരയിൽ വന്നാലേ ഈ നന്നാവുള്ളൂ. എനിക്ക് കല്യാണേ പ്രാന്ത് പറയാണ്ടിരിക്കും കാക്ക. എന്നും ഒറ്റാണ്ടടിയായിട്ട് നടന്ന വയസ്സുകാലത്ത് വീണുപോയ ആരുണ്ടടാ ഒരു സഹായത്തിന്? 3 കെട്ടിയ കുഞ്ഞിക്കാക്ക ഇപ്പോഴും തോണിക്കുമ്പത്ത് കിടക്കണ ഞാൻ കാണുന്നുണ്ട്. ഉപദേശിക്കുന്ന ആള് അത് ഈ നോക്കണ്ട. എനിക്കാ നസീബില്ലാന്ന് വെച്ചു. വന്നുവിട്ട പഹത്തികളൊക്കെ മുമ്പത്തേതിനേക്കാണ് ഹലാക്ക് പിടിച്ചോരു. അങ്ങനെയാ പടച്ചോൻ വെച്ചതെന്ന് വെച്ചാ എന്താ കാട്ടുക? അയാള് വന്നപ്പോ ഞാൻ വാതിലടച്ചു. ചേട്ടത്തിയുടെ നാരായണേട്ടൻ. ചേട്ടനും അയാളെ പറയാൻ എനിക്ക് അറപ്പാവുന്നു. ചേട്ടത്തിക്ക് സുഖമില്ല, ഉടനെ വരണമെന്ന് പറഞ്ഞ കേറി വന്നത്. ശുദ്ധ കളവാവും. അത് മറ്റവൻ ശിവൻകുട്ടി. അവൻ ദൂരം ഇങ്ങനെ കണ്ടപ്പോഴേ തോന്നി, പറഞ്ഞൊക്കെ കളവാന്ന്. എങ്ങോട്ടാ? ചുറ്റിപ്പറ്റി നിൽക്കണുണ്ടെന്ന് നോക്കിട്ടരാ. വേണ്ട, എന്തും ചെയ്യാൻ പഠിക്കാത്ത ആൾക്കാരാ. ഒന്ന് ശരിക്ക് കണ്ടുവെക്കാലോ. ശിവൻകുട്ടിയല്ലേ? മനസ്സിലായില്ല,
നമ്മൾ എവിടെ വെച്ചിട്ടാ കണ്ടത്? ഹൈലൻഡ് റോഡിൽ വെച്ചിട്ട്? അതോ ഡിലക്സിലോ? നല്ല ഓർമ്മ വരുന്നില്ല. ഓർമ്മ വരില്ല, പക്ഷെ ഇതൊന്നും ഓർമ്മ ഉണ്ടാവണം. ഹലോ, ഇനി ചുറ്റോട്ട് കൊണ്ടുവരുത്. അയ്യോ, നല്ല അടിപൊളിയല്ല. എന്റെ ഡയറി കാര്യമായിട്ടുള്ള പല അഡ്രസ്സും കളി കൊണ്ടുപോയി. അതായ എഴുതാനും വായിക്കാനും എത്ര ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റും? ഇപ്പൊ വേണം തോന്നുന്നുണ്ടോ? ശേ, ഇനി എന്ത് പഠിപ്പ്? പക്ഷേ പഠിക്കണ കുട്ടികളെ തോണിയിലിരുന്ന് വർത്തമാനം പറയണ കേൾക്കുമ്പോ ഇടയ്ക്ക് കുറച്ച് സങ്കടം തോന്നും. ദിവസേന നേരത്തെ എണീറ്റ് ഒരു മണിക്കൂർ പഠിക്കാതിരിക്കോ? എന്നാ ഞാൻ അത്യാവശ്യം കൂട്ടി വായിക്കാറാക്കി തരാം. ഓ, കാര്യമില്ല. കരുണേട്ടൻ ബോട്ട് വാങ്ങണ കാലത്ത് ഞാൻ കിണ്ടല്. അത് കരുണേട്ടൻ സമ്മതിക്കില്ലാച്ചാൽ പഴയ തോണി എനിക്ക്. അത് മതി. ചെറിയ കാശിന്റെ കണക്ക് കൂട്ടാനൊക്കെ എനിക്കറിയാം. ഇവരെവിടെ പോയി? വരട്ടെ, ഗോപി കൂടെ ഉള്ളതുകൊണ്ട് വൈകില്ല. നിനക്ക് വിശക്കുന്നെങ്കിൽ അവര് വരട്ടെ.